ഗായകനും നടനുമായ പാപ്പുക്കുട്ടി ഭാഗവതർ അന്തരിച്ചു. 107 വയസ്സായിരുന്നു. പള്ളുരുത്തിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഷെറിൻ വിൽസൺ വിവരങ്ങളുമായി ചേർന്നു. ഷെറിൻ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? ശാലിനി, അല്പസമയം മുൻപാണ് പാപ്പുക്കുട്ടി ഭാഗവതർ അന്തരിച്ച വാർത്ത പുറത്തു വരുന്നത്. 107 വയസ്സായിരുന്നു. കൊച്ചിയിലെ പള്ളുരുത്തിയിലുള്ള വീട്ടിൽ തന്നെയായിരുന്നു അന്ത്യമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിരവധി സിനിമകളിൽ അഭിനയിച്ചു, പാട്ട് ഗായകനായും മുന്നോട്ട് വന്നു. ആദ്യമേ തന്നെ സംഗീത നാടകങ്ങളിലൂടെ കലാരംഗത്തെത്തിയ ഈ പാപ്പുക്കുട്ടി ഭാഗവതർ, ഈ ഗായകനായ യേശുദാസിന്റെ പിതാവ് ആഗസ്റ്റിൻ ജോസഫിനൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്. മിശ്രാ ചരിത്രത്തിൽ ചരിത്രം എന്ന നാടകത്തിലൂടെയാണ് പ്രൊഫഷണൽ നാടക നടനാകുന്നത്. അതിനുശേഷം പല രീതിയിലുള്ള കലാരംഗത്ത് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാരംഗത്തെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. 15,000 വേദികളിലെങ്കിലും അദ്ദേഹം നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. തെരുവു തെണ്ടി, സമത്വം സ്വാതന്ത്ര്യം, കമ്മ്യൂണിസ്റ്റ് അല്ല, ഭാഗ്യചക്രം, ഇണപ്രാവുകൾ, ചിരിക്കുന്ന ചെകുത്താൻ, അങ്ങനെ അനവധി നാടകങ്ങളുടെ ഭാഗമായിരുന്നു പാപ്പുക്കുട്ടി ഭാഗവതർ. ഇപ്പോൾ അവസാനമായി 2010 മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിൽ ആണ് എന്റെ അടുക്കെ വന്നെടുക്കും എന്നുള്ളൊരു പാട്ടുമായി അദ്ദേഹം സാന്നിധ്യം അറിയിച്ചത്. ഏറ്റവും പ്രായം കൂടിയ ഒരു ഗായകൻ എന്നുള്ള രീതിയിലും അദ്ദേഹം ഈ സിനിമയിലെ പാട്ടിലൂടെ രംഗത്തെത്തിയിരുന്നു. 1988 വൈസ് ചാൻസലർ എന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെതായ അവസാനമായി പുറത്തിറങ്ങിയത്. ശാലിനി, ഷെറിൻ, സംഗീതരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. മലയാള സംഗീത ശാഖയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെ എങ്ങനെ ഈ അവസരത്തിൽ ഓർത്തെടുക്കാം? ഈ പണ്ടത്തെ സംഗീത നാടകങ്ങളിലൂടെ തന്നെ അദ്ദേഹം രംഗത്തെത്തി എന്ന് പറയുമ്പോൾ, അഭിനയിച്ച് പാട്ട് പാടി അദ്ദേഹം തന്റെ വേഷങ്ങളെല്ലാം തന്നെ കൃത്യമായി ചെയ്തിരുന്നു. പണ്ട് സ്ത്രീ വേഷങ്ങളെല്ലാം തന്നെ കെട്ടാനുള്ളൊരു മടി ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അത് പതിവായിരുന്നു. അങ്ങനെ പല സ്ത്രീ വേഷങ്ങളും എല്ലാം അദ്ദേഹം ചെയ്യുകയുണ്ടായി. പിന്നീട് ചങ്ങനാശ്ശേരിയിലുള്ള നാടക ട്രൂപ്പുകളുടെ എല്ലാം ഭാഗമായി തിക്കുറിശ്ശിയുടെ മായ എന്ന നാടകത്തിലാണ് പാപ്പുക്കുട്ടി അഭിനയിച്ച ഒരു നാടകമാണ് അത്. തിക്കുറിശ്ശി അതിൽ വില്ലനായിരുന്നു. പാപ്പുക്കുട്ടി അതിൽ നായകനുമായി അഭിനയിച്ചു. വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു മായ. ആ വർഷം, ആ നാടകം ഇറങ്ങിയ വർഷം തന്നെ അത് 290-ലധികം സ്റ്റേജുകളിലാണ് ഈ നാടകം അരങ്ങേറിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രധാനിയായിരുന്നു പാപ്പുക്കുട്ടി ഭാഗവതർ. ശരണ, അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? പൊതുദർശനം ഇപ്പോഴേ ഈ കോവിഡ് ഒരു നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചായിരിക്കുമല്ലോ നടക്കുക. അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? ശാലിനി, അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. വീട്ടിൽ തന്നെയായിരുന്നു അന്ത്യം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 107 വയസ്സായിരുന്നു. പ്രായോഗികത്തലുള്ള ആവശ്യകതകളെല്ലാം അലട്ടിയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശാലിനി, ഗായകനും നടനുമായ പാപ്പുക്കുട്ടി ഭാഗവതർ അന്തരിച്ചു. 107 വയസ്സായിരുന്നു. പള്ളുരുത്തിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 20-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയരംഗത്തും നാടകരംഗത്തും സംഗീത മേഖലയിലുമൊക്കെ അദ്ദേഹം നൽകിയ സംഭാവനകൾ വലിയ തോതിൽ തന്നെ മലയാളിക്ക് മറക്കാൻ കഴിയാത്തതാണ്.